നിയമസഭയുടെ വളർച്ചയും അതിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചൊന്നും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജനുവരിയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഒരു പുതിയ അനുഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഈ പുസ്തകോത്സവത്തിൽ എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വായന കരുത്തായിരുന്നിട്ടുണ്ട്. അക്ഷരം അറിവാണ്, അറിവ് വെളിച്ചമാണ്, വെളിച്ചം ഊർജമാണ്, ഊർജം ശക്തിയാണ്. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് നവോത്ഥാന നായകർ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. ഒരുപക്ഷെ ആദ്യമായി നമ്മുടെ നാടിന് പുതു വെളിച്ചം നൽകിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, നമുക്ക് ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളുമാണ് വേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹമാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളും വളരെ സജീവമായത്. ഒരുപക്ഷെ മഹാത്മാ അയ്യങ്കാളി നമുക്ക് മറക്കാൻ കഴിയില്ല. പാവപ്പെട്ട മനുഷ്യന് പഠിക്കാൻ അനുവദിക്കണം, അവൻ അക്ഷരമറിയുന്നവനായി മാറണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടവും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഗ്രന്ഥശാലകളുടെ പങ്ക് വളരെ വലുതാണ്. കലയും സാഹിത്യവും സംഗീതവുമെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. എഴുത്തോലയും അതുപോലെ തന്നെ പേനയും മഷിയും അച്ചടിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ന് ആധുനികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. എല്ലാം ഹൈടെക്കായി മാറിയിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഇന്ന് മൊബൈൽ ആപ്പ് വഴിയാണ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെ മരണവും മരണാനന്തര കർമ്മങ്ങളും പ്രണയവും വേർപിരിയലും എല്ലാം ഇന്ന് മൊബൈലിലൂടെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം മൊബൈലിനെ ആളുകൾ ഇന്ന് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ITയെ ഹൈടെക്കിനെ ആളുകൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, പുസ്തകം ഒരിക്കലും നമുക്കില്ലാതാകുന്നില്ല, വായന ഒരിക്കലും മരിക്കുന്നില്ല. കലയും സംഗീതവും അതുപോലെ തന്നെ എഴുത്തും വായനയും എല്ലാം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പുതു വെളിച്ചം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ചരിത്രം അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമസഭാ ലൈബ്രറിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നിയമസഭാ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ലേഖനങ്ങൾ, കവിതകൾ, നോവലുകൾ, അതുപോലെ നാടകങ്ങൾ എന്നുവേണ്ട നിയമസഭാ സാമാജികരായിട്ടുള്ള നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, അവരെഴുതി ചേർക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും പുതുതലമുറയ്ക്ക്, പുതിയതായി നിയമസഭയിൽ വരുന്ന ആളുകൾക്കെല്ലാം അതൊരു വലിയ എന്താണ് അറിവ് ലഭിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അന്നത്തെ കാലത്തെ അവരുടെ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിൽ തന്നെ വലിയ സാഹിത്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പലരുടെയും പ്രസംഗത്തിൽ സാഹിത്യവും കവിതയും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായും പുതിയ സാമാജികർക്ക് അവരുടെ നിയമസഭാ പ്രവർത്തനങ്ങൾക്ക് ആവേശവും ഊർജ്ജം നൽകുന്ന ഒന്നാണ്. പുതിയ സാമാജികരും എഴുത്തുകാരായി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം എഴുത്തിൻ്റെ ലോകം അവസാനിക്കുന്നില്ല, വായന അവസാനിക്കുന്നില്ല. അതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഇന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ, കാരണം അവരിന്ന് ലഹരിക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ലഹരിക്കെതിരായി വലിയ പോരാട്ടമാണ് നിയമസഭ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ ബഹുമാനായ മുഖ്യമന്ത്രി അതിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയുണ്ടായി. അവരുടെ ഭരണപക്ഷമൊന്നോ പ്രതിപക്ഷമൊന്നോ വ്യത്യാസമില്ലാതെ ആ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കി. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വായനയാണ് ലഹരി എന്നാണ് ഞങ്ങൾ ഈ മേളയോടനുബന്ധിച്ച് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. വായിക്കും തോറും
കൂടുതൽ കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുകയാണ്. അറിവ് മാത്രമല്ല തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. തിരിച്ചറിവില്ലാത്ത സമൂഹത്തെ അവരെ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനും ഈ പുസ്തകോത്സവം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. തീർച്ചയായും ഈ 100-ാം വാർഷികം ആഘോഷിക്കുന്ന നിയമസഭാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ ഒരിക്കൽ കൂടി ഞാൻ എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിയമസഭാ ലൈബ്രറി നേരത്തെ നിയമസഭാ അംഗങ്ങൾക്ക് മാത്രമായിട്ടാണ് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾക്കും പുറത്തുള്ള മറ്റ് ബഹുജനങ്ങൾക്കും കൂടി ആ നിയമസഭാ ലൈബ്രറി ഉപയോഗിക്കാനും അത് അവിടെയുള്ള പുസ്തകങ്ങൾ മനസ്സിലാക്കാനും കഴിയത്തക്ക നിലയിൽ നിയമസഭ തീരുമാനമെടുത്ത് അതിൻ്റെ സാഹചര്യത്തിൽ പുറത്തുള്ളവർ കൂടി ഇവിടെ വന്ന് നിയമസഭാ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകോത്സവം നിങ്ങൾക്ക് വേറിട്ട ഒരനുഭവമായിരിക്കും. നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.